ബട്ടർസ്കോച്ച് കേക്കിലും കാരമൽ കേക്കിലും മറ്റും ഉപയോഗിക്കുന്ന കാരമൽ സോസും അതുപോലെ തന്നെ ഇതിലേക്ക് ഉപയോഗിക്കുന്ന പ്രളൈൻ അതായത് കാരമലൈസ് ചെയ്ത നട്ട്സുമാണ് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ സോസ് ഉണ്ടാക്കുന്നതിനായി ഒരു പാനിലേക്ക്, അതായത് നല്ലതുപോലെ ചൂടായിരിക്കുന്ന പാനിലേക്ക് അര കപ്പ് ഷുഗറാണ് ചേർക്കുന്നത്. ഷുഗർ ചേർത്തതിന് ശേഷം ഇത് നല്ല രീതിയിലൊന്ന് മെൽറ്റായി വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നന്നായി മെൽറ്റ് ചെയ്ത് വന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കൈവിടാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടേയിരിക്കണം. അപ്പോഴേക്കും ഷുഗർ നല്ല രീതിയിൽ മെൽറ്റായി ഇതുപോലെ ഇങ്ങനെ കിട്ടും. പിന്നീട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറും ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര എടുത്ത് അതേ കപ്പളവിൽ തന്നെ അര കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുമ്പോഴേക്കും ഇതിൽ വെള്ളം വിട്ട് നല്ല കട്ടിയായിട്ട് ഒന്ന് വിട്ടുമാറി വരുന്നതായി കാണാം. ഇത് കണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വീണ്ടും ഇത് നല്ല രീതിയിൽ തന്നെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ഇത് മെൽറ്റായി കിട്ടും. ഇങ്ങനെ ഒരു നൂൽ വിട്ട് വരുന്ന രീതിയിൽ, നൂലിൻ്റെ വലിപ്പത്തിൽ സോസ് വിട്ട് വരുന്നതായി കാണാൻ സാധിക്കും. അപ്പോഴേക്കും ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇറക്കി വയ്ക്കാം. ഈ ചൂടോടുകൂടി തന്നെ ഇതൊന്ന് അരിച്ച് എടുക്കാം. അപ്പോൾ ഇതിലേക്കുള്ള ക്രംസും ലെയർ ബബിൾസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വിട്ടുപോകുന്നതാണ്. ഇതൊന്ന് അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി എടുക്കുന്നുണ്ട്. അങ്ങനെ കാരമൽ സോസ് നല്ല രീതിയിൽ തന്നെ ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇത് ചെറിയ ചൂടോടുകൂടി തന്നെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായി എടുത്ത കേക്കിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ രീതിയിൽ തന്നെ വളരെ ഈസിയായി നമുക്ക് കാരമൽ സോസ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇനി അടുത്തത് പ്രളയൻ തയ്യാറാക്കുന്നതിന് വേണ്ടി, അതായത് കാരമലൈസ് ചെയ്ത നട്ട്സ് തയ്യാറാക്കുന്നതിന് വേണ്ടി അര കപ്പ് വീതം ബദാം പരിപ്പും കാഷ്യൂനട്ടുമാണ് എടുത്തിരിക്കുന്നത്. അതിനായും ഞാൻ അര കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് പഴയതുപോലെ തന്നെ മെൽറ്റ് ചെയ്യാനായി വെക്കുന്നുണ്ട്. ഈ പഞ്ചസാര നല്ല രീതിയിൽ തന്നെ ഒന്ന് അലിഞ്ഞു വരുമ്പോഴേക്കും സ്പാച്ചുല ഉപയോഗിച്ച് ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മെൽറ്റായി വന്ന ഈ ഷുഗറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ഓപ്ഷനിലാണ്, ബട്ടർ ചേർത്തില്ലെങ്കിലും പ്രശ്നമില്ല. ബട്ടർ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് നട്ട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നട്ട്സ് നല്ല രീതിയിൽ തന്നെ ഷുഗർ സിറപ്പിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ചൂടോടുകൂടി തന്നെ എണ്ണ തേച്ച് വെച്ചിരിക്കുന്ന കൗണ്ടർ ടോപ്പിലേക്ക് സെറ്റ് ചെയ്യാനായി വെച്ചു കൊടുക്കാം. അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഇത് നല്ല രീതിയിൽ തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കൗണ്ടർ ടോപ്പിൽ നിന്നും വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് ഒടിച്ചു വെച്ചതിന് ശേഷം നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് ബാഗിലേക്ക് ആക്കി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ പ്രളയൻ ഒരിക്കലും മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കാൻ പാടില്ല. അപ്പം വളരെ ഫൈനായിട്ട് പൊടിഞ്ഞു കിട്ടും. നമുക്ക് ഇങ്ങനെ ചെയ്തെടുത്താൽ നല്ല നമുക്ക് ആവശ്യമായ രീതിയിൽ തന്നെ ക്രഷ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ എടുക്കാവുന്നതാണ്. അങ്ങനെ കേക്കിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പാകത്തിന് നമ്മുടെ പ്രളയൻ ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇതുപോലെ തന്നെ വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോകൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.